Hi friends, welcome back. Nammal indha video iOS 15 nammada phone la kittirund endokkiyana pradhanapetta changes adana nammal nokkan povund already normal update ipo varilla ningalku ariyam idu njan third party linkulude poi keri download cheyidirthu vechirikkundana endalum adinte oru features endokkiyana nulladana nammal indha ee video la share cheyan povund athra veliya oru update illa athra nalla changes okk illa nu parayunnundu endayalum ningal thanne kandu nokku idokke ethra tholam undu ningalku ishtapettunnada nalla kaaryam. Hi, appo ningalku face timeinte karyangale kadakkunnathinu munpu adinte settings le about section onnu kaanichu tharam. iOS version, software version 15. So, developer beta version is a bugs. ഒന്ന് ഷെയർ പ്ലേ പോലുള്ള ഒരു ഫീച്ചറും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതായത് നമുക്ക് ഒരു വീഡിയോ പ്ലേ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് രണ്ട് പേർക്കും കൂടി ഒരേ സമയം ഇരുന്ന് വീഡിയോ കാണാനുള്ള സംവിധാനം ഈ ഒരു ഫേസ് ടൈമിലൂടെ ഇപ്പോൾ സാധ്യമാണെന്ന് പറയുന്നുണ്ട് ഷെയർ സ്ക്രീൻ പോലുള്ള സംവിധാനങ്ങൾ പറയുന്നുണ്ട് അതിനുള്ള ഓപ്ഷനാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് അപ്പോൾ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഷെയർ സ്ക്രീൻ പോലുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അതേപോലെ ഗ്രൂപ്പ് വീഡിയോ കോളും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീഡിയോ കോൾ ചെയ്യുമ്പോൾ ന്യൂ ഫേസ് ടൈം കൊടുത്തിട്ട് ഗ്രൂപ്പ് കോളൊക്കെ ചെയ്യുകയാണെങ്കിൽ സ്ക്രീനിൽ പല ഭാഗത്തായിട്ടിരിക്കുന്ന ആൾക്കാരുടെ ഓഡിയോസ് അതായത് പോയിന്റുകളിൽ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുള്ള ഒരു സംവിധാനവും കൊണ്ടുവരുന്നുണ്ട് ആ സ്പെഷ്യൽ ഓഡിയോ എന്ന് പറയുന്ന സംഗതി ഫേസ് ടൈമിലേക്കും അവർ ഗ്രൂപ്പ് കോളിലേക്കൊക്കെ കൊണ്ടുവരികയാണ് സോ അതും ഒരു നല്ല ഫീച്ചർ ആയിട്ട് നമുക്ക് പിന്നെ ഫേസ് ടൈമിലുള്ള അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് വോയിസ് ഐസൊലേഷൻ അതായത് നമ്മൾ കോൾ ചെയ്യുമ്പോൾ ഓഡിയോ ഐസൊലേറ്റ് ചെയ്ത് നോയ്സ് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കളഞ്ഞിട്ട് ക്ലിയർ ആയ ഓഡിയോ മാത്രം അയക്കുന്ന അല്ലെങ്കിൽ സെൻഡ് ചെയ്യുന്ന സംവിധാനമാണ് വോയിസ് ഐസൊലേഷൻ എന്ന് പറയുന്നത് സോ തീർച്ചയായിട്ടും ഫേസ് ടൈം എന്ന് പറയുന്ന ആപ്പിനെ സംബന്ധിച്ച് ഒരു വലിയ അപ്ഗ്രേഡ് ആയിട്ട് മാറാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് വോയിസ് ഐസൊലേഷൻ എന്ന് പറയുന്നത് സോ നമ്മൾ നോർമൽ വോയിസ് കോളിൽ വരുന്ന നോയ്സ് ഒന്നും ഇതിനകത്ത് ഇനി വരില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇനി നിങ്ങളെ കാണുന്നത് ക്രിയേറ്റ് ലിങ്ക് എന്ന ഓപ്ഷൻ ലെഫ്റ്റ് സൈഡിൽ കാണുന്നുണ്ട് ക്രിയേറ്റ് ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്ത് അത് നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്കെല്ലാം ആ ഒരു ലിങ്കിലൂടെ ഒരു ഗ്രൂപ്പ് കോൾ പോലെ നമ്മളുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഈ ലിങ്കിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ആൻഡ്രോയിഡ് അല്ലെങ്കിൽ വിൻഡോസ് പോലുള്ള കമ്പ്യൂട്ടറുകളിലേക്കും അയക്കാം മാക്ക് ഐപാഡ് ഐഫോൺ മാത്രമല്ല ഈ പറഞ്ഞ ആൻഡ്രോയിഡ് ഏതിലേക്ക് വേണമെങ്കിലും അയക്കാം അവർക്കൊക്കെ അതിലൂടെ നമ്മളുമായിട്ട് ഈ ഒരു ഫേസ് ടൈം വീഡിയോ കോളിനകത്ത് ഉൾപ്പെടാൻ സാധിക്കും ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഫേസ് ടൈമിൻ്റെ ഭാഗത്ത് പ്രധാനമായിട്ട് വരുന്നത് ഇനി മെസ്സേജിൻ്റെ അകത്താണ് നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് ചേഞ്ചുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം മെസ്സേജ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ പിക്ചറൊക്കെ നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും അയച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു അഞ്ചാറ് പിക്ചറൊക്കെ നിങ്ങൾ അയച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ സ്റ്റാക്ക് സ്റ്റാക്ക് ആയിട്ടാണ് കിടക്കേണ്ടാവുക അപ്പോൾ നമുക്ക് അതിങ്ങനെ ജസ്റ്റ് സ്വൈപ്പ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഉള്ളിലൂടെയൊക്കെ നമുക്ക് ബ്രൗസ് ചെയ്യാൻ സാധിക്കും അതിങ്ങനെ വരിവരിയായിട്ട് നിരന്ന് കിടക്കുന്നതിന് പകരം ഇപ്പോൾ ഈ രീതിയിലാണ് കാണിക്കുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രധാന ചേഞ്ച് അപ്പോൾ തന്നെ അതിൻ്റെ ടോപ്പ് സൈഡിൽ ഒരു ടാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഗ്രിഡ് വ്യൂവിലും നമുക്കത് കാണാൻ സാധിക്കും ഇങ്ങനെ ഗ്രിഡ് വ്യൂവിൽ കാണുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു ഫോട്ടോയിൽ ഞെക്കി പിടിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ അത് ലൈക്ക് ചെയ്യാനോ ഡിസ്ലൈക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അതിനനുസരിച്ച് റിയാക്ഷൻ കൊടുക്കാനോ റിപ്ലൈ ചെയ്യാനോ ആ ഒരു ഫോട്ടോയ്ക്ക് മാത്രമായിട്ട് റിപ്ലൈ ചെയ്യാനോ അപ്പോൾ നമുക്ക് സാധിക്കും അതിന് എമോജി ഇമോജി എന്ത് വേണമെങ്കിലും ഇട്ട് നമുക്ക് റിപ്ലൈ കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഐ മെസ്സേജ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഐ മെസ്സേജ് യൂസ് ചെയ്ത് ഫോട്ടോസൊക്കെ സെൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും നല്ലൊരു അപ്ഡേറ്റ് ആണെന്ന് പറയാം ഇനി ഇതിനകത്ത് മെമോജീസിലും മറ്റുമൊക്കെ ഒരുപാട് പുതിയ അപ്ഡേറ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഹെഡ് വിയറും കാര്യങ്ങളൊക്കെ ഒരുപാട് മാറ്റിയിട്ടുണ്ട് കുറേയൊക്കെ പുതിയ പുതിയ അപ്ഡേറ്റുകൾ ഇതിനകത്ത് വന്നിട്ടുണ്ട് സോ മേ ബി നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടപ്പെട്ടേക്കാം ഈ മെമോജി എന്ന് പറയുന്ന സംഗതിയിൽ ഇവർ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ഒരുപാട് ചേഞ്ചസാണ് അതിനകത്ത് വരുത്തിക്കൊണ്ടിരിക്കുന്നത് സോ അതിൽ ഇത്തവണയും അതിനകത്ത് ധാരാളം ചേഞ്ചുകളുണ്ട് ഇനി അടുത്ത സെക്ഷനിൽ നമ്മൾ കാണാൻ പോകുന്നത് ഡി ആൻഡ് ഡി ഇപ്പോഴത്തെ ഡി ആൻഡ് ഡി എന്ന് പറയുന്നത് നിങ്ങളിതാ ഈ കാണുന്ന രീതിയിലാണ് ഫോക്കസ് എന്നാണ് അതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് അതിൽ ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ താഴേക്ക് ഒരു ലിസ്റ്റ് പോലെ ഇങ്ങ് വരും അതിനകത്ത് നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം അത് നമ്മൾ ചെയ്ത് വെക്കണമെന്ന് മാത്രം അതായത് താഴെ കാണുന്ന പേഴ്സണൽ അതേപോലെ വർക്ക് ആ വക സംഭവങ്ങളൊക്കെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് വെക്കുന്നതാണ് അതായത് ഈ ഡി ആൻഡ് ഡി തന്നെയാണത് പല ടൈപ്പിൽ നമുക്ക് പ്രീസെറ്റ് ഉണ്ടാക്കി വെക്കാം നമ്മൾ പേഴ്സണലായിട്ട് യൂസ് ചെയ്യുമ്പോൾ ആ പേഴ്സണൽ എന്നുള്ളത് ആക്ടിവേറ്റ് ചെയ്താൽ ആ സമയത്ത് നമുക്ക് ആരെയൊക്കെ കോളുകൾ വന്നാൽ നോട്ടിഫിക്കേഷൻ വരണം ആരുടെയൊക്കെ ബ്ലോക്ക് ചെയ്യണം തീരുമാനിക്കാം വർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സെക്ഷൻ ഉണ്ടെങ്കിൽ അതിൽ ആരെയൊക്കെ നമുക്ക് കോളുകൾ അനുവദിക്കാം നോട്ടിഫിക്കേഷൻ അനുവദിക്കാം അനുവദിക്കാതിരിക്കാം അത് നമുക്ക് തീരുമാനിക്കാം അങ്ങനെ ഈ ഒരു ഡി ആൻഡ് ഡിയുടെ പല പ്രീസെറ്റുകൾ ഉണ്ടാക്കി വെക്കാൻ സാധിക്കുമെന്നാണ് സാരം ലോക്ക് സ്ക്രീനിൽ നമ്മൾ ഡി ആൻഡ് ഡി ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ലോക്ക് സ്ക്രീനിൽ നമുക്ക് ഈ രീതിയിൽ ഡി ആൻഡ് ഡി നമുക്ക് കാണാൻ സാധിക്കും ലോക്ക് സ്ക്രീനിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് മറ്റ് മോഡുകളിലേക്ക് മാറാം അതായത് നോർമൽ ഡി ആൻഡ് ഡിയിൽ നിന്നും പേഴ്സണലിലേക്കോ അല്ലെങ്കിൽ വർക്കിലേക്കോ ഒക്കെ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ലോക്ക് സ്ക്രീനിൽ ജസ്റ്റ് ആ ഒരു ഡി ആൻഡ് ഡിയുടെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് പിടിച്ചാൽ പോസിബിൾ ആണ് സോ ഇങ്ങനെ ഡി ആൻഡ് ഡിയുടെ ഭാഗത്ത് കുറേ കസ്റ്റമൈസേഷനും കുറേ ഓപ്ഷൻസും ഒക്കെ കൂടുതലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ബട്ട് പേര് മാറ്റിയിട്ടുണ്ട് ഫോക്കസ് എന്നാക്കി മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ പേര്
ഇനി അടുത്തതായിട്ട് സിരിയുടെ കാര്യത്തിൽ, സിരി ഓഫ്ലൈൻ ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ സെറ്റിംഗ്സ്, ഫോട്ടോസ് ഇങ്ങനെയുള്ള ആപ്പുകളൊക്കെ റൺ ചെയ്യാൻ വേണ്ടിയിട്ട്, ഓഫ്ലൈൻ ആയിട്ട് തന്നെ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. ഓൺലൈനുമായിട്ട് കണക്ട് ചെയ്തിരിക്കേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഹേയ് സിരി, ഓപ്പൺ സെറ്റിംഗ്സ്. സെറ്റിംഗ്സ് ഓപ്പൺ ആയി. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാൻ നെറ്റൊന്നും ഓൺ ചെയ്തിട്ടില്ല. ഓൺ ചെയ്യാണ്ട് തന്നെ ഇത് ഓഫ്ലൈൻ ആയിട്ട് തന്നെ കുറേയൊക്കെ വർക്ക് ചെയ്യും. നെറ്റ് ആവശ്യമുള്ള ഘട്ടങ്ങളിൽ അത് ആവശ്യമായാൽ തന്നെ, അത് കണക്ട് ആയാൽ തന്നെ വർക്ക് ചെയ്യുള്ളൂ. ഇതിലുള്ള സിസ്റ്റം വൈഡ് ഫംഗ്ഷൻസ് ഒക്കെ നമുക്ക് നെറ്റ് ഇല്ലാതെ തന്നെ സിരിയെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ സിരിയുടെ ഭാഗത്തും കുറച്ച് അപ്ഡേറ്റും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നോട്ടിഫിക്കേഷൻ ഷെയ്ഡ് നോക്കിയാൽ ദാ ഈ രീതിയിലുള്ള ഒരു ഡിസൈനാണ് ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത്. പല തരത്തിൽ നമുക്ക് ഗ്രൂപ്പ് ചെയ്തിടാൻ വേണ്ടിയിട്ടും സാധിക്കും. ഇപ്പം നിങ്ങൾക്ക് കാണാം, എൻ്റെ പല മെസ്സേജുകൾ പല തരത്തിൽ ഗ്രൂപ്പ് ചെയ്താണ് കിടക്കുന്നത്. അതിൽ നിന്നൊക്കെ നമുക്ക് എടുത്ത് ക്ലിയർ ഓപ്ഷൻസ് എല്ലാ കാര്യങ്ങളും വേറെ സെറ്റിംഗ്സ് ഒക്കെ വരുന്നുണ്ട്. ബട്ട് നോട്ടിഫിക്കേഷൻ ഷെയ്ഡ് ഏകദേശം ഈ രീതിയിലാണ് കാണുക. ഇതാണ് ഇപ്പോൾ അവരുടെ പുതിയ നോട്ടിഫിക്കേഷൻ ഷെയ്ഡ് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ചെയ്തൊക്കെ കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് സഫാരിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ബ്രൗസറിനകത്തുള്ള പ്രധാനപ്പെട്ട ചേഞ്ചുകൾ എന്താണെന്ന് നോക്കിയാൽ, നിങ്ങളിവിടെ കാണുന്ന തരത്തിൽ നമുക്ക് സെർച്ച് ബാർ താഴേക്ക് വന്നിട്ടുണ്ട്. വളരെ നല്ലൊരു കാര്യമാണ്. സെർച്ച് ചെയ്യാൻ വേണ്ടി മുകളിൽ ചെന്ന് ടാപ്പ് ചെയ്യണം, അടുത്ത ടാബിലേക്ക് പോകാൻ മുകളിൽ ചെന്ന് ടാപ്പ് ചെയ്യണം, അതൊന്നും വേണ്ട. എല്ലാം താഴേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ആ ഒരു സെക്ഷൻ തന്നെ താഴേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അതേപോലെ തന്നെ അടുത്ത ടാബിലേക്ക് പോകാൻ ആ സെർച്ച് ബാറിൽ തന്നെ ജസ്റ്റ് സ്വൈപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത ടാബുകളിലേക്ക് ഈസി ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി കൂടുതൽ ടാബുകളൊക്കെ, എല്ലാ ടാബുകളും ഒരുമിച്ച് കാണാൻ, ഗ്രിഡ് വ്യൂവിൽ കാണാൻ വേണ്ടി ജസ്റ്റ് റൈറ്റ് സൈഡിലെ ഐക്കണിൽ ഒന്ന് ടാപ്പ് ചെയ്താൽ ഫുള്ള് കാണാം. അതിൽ തന്നെ നമുക്ക് ഗ്രൂപ്പ് ചെയ്ത് വെക്കാം. ഇപ്പം നമ്മൾ പല ടാബുകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സിനിമകളുടെ വിശേഷങ്ങളൊക്കെ അടങ്ങുന്ന ടാബുകൾ നിങ്ങൾ കുറേ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയെല്ലാം നിങ്ങൾക്ക് ഗ്രൂപ്പ് ചെയ്യാം. ഞാനിവിടെ മൂവി എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രൂപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് വെച്ചാൽ ആ ടാബ് ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്കതിൽ സിനിമയുടെ കാര്യങ്ങൾ മാത്രം കാണാൻ സാധിക്കും. ടെക്കപരമായ കാര്യങ്ങൾ ഞാൻ വേറൊരു ടാബിൽ വേണമെങ്കിൽ, ടാബ് ഗ്രൂപ്പിൽ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് വെക്കാം. അങ്ങനെ ടാബ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്ത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഓരോ ടാബ് ഗ്രൂപ്പ് ഉണ്ടാക്കി സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ അങ്ങനെ ടാബ് ഗ്രൂപ്പുകൾ എന്നൊരു സംവിധാനം വരുന്നുണ്ട്. ഇനി നമുക്ക് മറ്റ് സൈറ്റുകൾ, ഈ റെസ്പോൺസീവായ സൈറ്റുകളൊക്കെ ബ്രൗസ് ചെയ്യുമ്പോൾ നല്ല പക്കവായിട്ട് ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്ന പോലെ നമുക്ക് നല്ല സ്റ്റേബിൾ ആയ രീതിയിലുള്ളൊരു ഒരു വിഷ്വലാണ് നമുക്ക് കിട്ടുക. അതായത് നല്ല റെസ്പോൺസീവായ സൈറ്റുകളാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അങ്ങനെ വർക്ക് ചെയ്യും. എങ്കിലും അത് കുറച്ചുകൂടി നന്നാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല, ബട്ട് എങ്കിലും അത് കുറച്ചുകൂടി ഇമ്പ്രൂവായിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. സോ നല്ല രീതിയിലുള്ള ഒരു നാവിഗേഷൻ എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് സൈറ്റുകൾ ബ്രൗസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് കിട്ടുമെന്നാണ് പറയപ്പെടുന്നത്. ഇനി ഇത് കൂടാതെ നമുക്ക് ഈ ഒരു ബ്രൗസറിനകത്ത് എക്സ്റ്റൻഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇനി അങ്ങോട്ട് എക്സ്റ്റൻഷനുകൾ കൂടുതലായിട്ട് വരുമെന്നാണ് പറയുന്നത്. മറ്റ് ആപ്പിളിൻ്റെതായ എക്സ്റ്റൻഷൻ മാത്രമല്ല, തേർഡ് പാർട്ടി എക്സ്റ്റൻഷനുകളും നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അത് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടു തന്നെ അറിയണം. ഞാനൊന്നും ചെയ്തിട്ടില്ല, നമുക്ക് നോക്കാം. ഇനി അടുത്തൊരു കാര്യം, ലൈവ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനമാണ്. ലൈവ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാനിവിടെ ജസ്റ്റ് ഒരു ഡോക്യുമെന്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്തെടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഒരു ഡോക്യുമെന്റ് കൈകൊണ്ട് എഴുതിയിരിക്കുന്ന ഡോക്യുമെന്റ് ആണ്. ബട്ട് അതിനെ നമുക്കിങ്ങനെ സെലക്ട് ചെയ്തിട്ട് ആ ലെറ്റേഴ്സ് കോപ്പി ചെയ്ത് വേറെ എവിടെയെങ്കിലും കൊണ്ട് പേസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാൻ ഗൂഗിൾ കീപ്പിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യാണ് ആ ടെക്സ്റ്റ്. പക്ക കറക്റ്റ് ആയിട്ടല്ല, ചില മിസ്റ്റേക്ക് ഒക്കെ ഉണ്ട്. താഴെ നിങ്ങൾക്ക് കാണാം, ടീം എന്നുള്ളത് റീം എന്നൊക്കെയാണ് കാണിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയാണെങ്കിലും ആ ഒരു ഡോക്യുമെന്റിനെ ജസ്റ്റ് കൈകൊണ്ട് എഴുതിയതാണെങ്കിൽ പോലും നമുക്ക് അവിടെ നിന്ന് സ്കാൻ ചെയ്തിട്ട് ജസ്റ്റ് കൈകൊണ്ട് ടാപ്പ് ചെയ്ത് സെലക്ട് ചെയ്ത് കോപ്പി ചെയ്ത് കൊണ്ടൊന്നും കൂടെ പേസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന അഡ്വാൻസ്ഡ് ആയ ഒരു ഫ്യൂച്ചർ ഇതിനകത്ത് വരുന്നുണ്ട്. പല തരത്തിൽ ഞാനിതിവിടെ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം. അപ്പൊ കൃത്യമായിട്ട് നമുക്ക് റിട്ടേൺ, ഹാൻഡ് റിട്ടേൺ ഡോക്യുമെന്റുകൾ ഇങ്ങനെ ഫോട്ടോ എടുത്തിട്ട് അതിൽ നിന്ന് ഈസി ആയിട്ട് അതിനെ സെലക്ട് ചെയ്ത് കോപ്പി ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു നല്ല ഫീച്ചർ. തീർച്ചയായിട്ടും എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചറുകളിൽ ഒന്നാണ്. ഈ വന്ന അപ്ഗ്രേഡിൽ എനിക്ക് യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു ഫീച്ചർ ഇത് തന്നെയാണ്. ഹാൻഡ് റിട്ടേൺ മാത്രമല്ല, ബാക്കി എന്ത് ഫോട്ടോസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോയിൽ നിന്നും കുറച്ച് അതിലുള്ള ടെക്സ്റ്റുകൾ ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്ത് കോപ്പി ചെയ്തെടുത്ത് കൊണ്ടൊന്ന് പേസ്റ്റ് ചെയ്യാം. സോ നമുക്ക് ടെക്സ്റ്റുകൾ, അത് ഫോട്ടോസിൽ നിന്നാണെങ്കിൽ പോലും ടെക്സ്റ്റ് പോലെ തന്നെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന നല്ലൊരു ഫീച്ചറും ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി ഹെൽത്ത് ആപ്പിൽ കുറേ ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഹെൽത്ത് ആപ്പ് ഞാൻ ഒട്ടും തന്നെ യൂസ് ചെയ്യാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഹെൽത്ത് ആപ്പിന്റെ കൂടുതൽ അപ്ഡേറ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞുതരാൻ എനിക്ക് പറ്റില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം ഹെൽത്ത് ആപ്പ് എന്ത് മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. ഇനി ഐക്ലൗഡ് പ്ലസ് എന്നൊരു സംവിധാനമുണ്ട്. ഐക്ലൗഡ് നോർമലി നമുക്ക് അറിയാവുന്നത് തന്നെ, അതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഐക്ലൗഡ് പ്ലസിന്റെ ഒരു ഓപ്ഷൻ പ്ലസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നില്ല. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് പ്രൈവറ്റ് റിലേ, ഹൈഡ് മൈ മെയില് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാണാം. പ്രൈവറ്റ് റിലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു VPN സംവിധാനം പോലത്തെ ഒരു സംഗതിയാണ്. ഹൈഡ് മൈ ഇമെയിൽ എന്ന് പറഞ്ഞാൽ ഇമെയിൽ ID, നമ്മുടെ ഒറിജിനൽ ഇമെയിൽ ID ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ഒരു ഫേക്ക് ഇമെയിൽ ID ഉണ്ടാക്കിയിട്ട് മറ്റുള്ള സൈറ്റുകളിലേക്ക് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഹൈഡ് മൈ മെയിൽ ID. ആ മെയിലിലേക്ക് വരുന്ന ടെമ്പററി മെയിലിലേക്ക് വരുന്ന എല്ലാ മെയിലുകളും തന്നെയും നമ്മുടെ ഒറിജിനൽ മെയിലിലേക്ക് കിട്ടുകയും ചെയ്യും. എന്നാൽ തേർഡ് പാർട്ടിക്ക് അറിയില്ല അത് നമ്മുടെ ടെമ്പററി മെയിലാണെന്നുള്ള കാര്യം. അങ്ങനെ നല്ല രീതിയിലുള്ള ഒരു ഹൈഡ് മൈ മെയിൽ എന്നുള്ള ഇമെയിൽ എന്നുള്ള ഒരു ഫീച്ചർ കൂടി വരികയാണ്. ബട്ട് ഇതിന് കോസ്റ്റ് ഉണ്ട്. അതായത് ഐക്ലൗഡ് പ്ലസ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ തരത്തിലുള്ള ഒരു കോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. 75 രൂപ പെർ മന്ത് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. 50 GB സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഫ്രീ കിട്ടും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ യൂസ്ഫുൾ ആയേക്കാം. ഇനി വെതറിനകത്തേക്ക് വന്നാലുള്ള ചേഞ്ചാണ് നിങ്ങളിവിടെ കാണുന്നത്.
വെതറിനകത്ത് നമ്മുടെ സിറ്റുവേഷൻ, നമ്മുടെ ക്ലൗഡിന്റെ സിറ്റുവേഷൻ കൃത്യമായിട്ട് വിഷ്വലായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ വേറെയും കാണാം നമുക്ക്, മറ്റു പല സ്ഥലങ്ങൾ മുംബൈയുടെയും ഡൽഹിയുടെയും ഒക്കെ അവസ്ഥ നമുക്ക് ഇവിടെ കൃത്യമായിട്ട് കാണാം. അപ്പൊ അങ്ങനെയുള്ള ചേഞ്ച് എന്താണ്, ഈ വെതർ ആപ്പ് ഒക്കെ ഞാൻ ഒട്ടും തന്നെ യൂസ് ചെയ്ത ആളാണ്. നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഇപ്പൊ ഇൻസ്റ്റാൾ ചെയ്തതാണ് ഈ വെതർ ആപ്പ്. സോ ഈ കാണുന്ന രീതിയിലുള്ളൊരു മാറ്റങ്ങളൊക്കെയാണ് വെതർ ആപ്പിനകത്ത് വന്നിരിക്കുന്നത്. നിങ്ങൾക്കത് യൂസ്ഫുൾ ആവോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും ആലോചിച്ച് നോക്കുക. ഇനി അടുത്തൊരു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സെറ്റിംഗ്സിനകത്ത് ആക്സസിബിലിറ്റിയിൽ ഏറ്റവും താഴെയായിട്ട് വന്നിരിക്കുന്ന പ്രീ ആപ്പ് സെറ്റിംഗ്സ് എന്ന ഫീച്ചറാണ്. അതായത് ഒരു ആപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഏത് രീതിയിൽ കാണണം എന്നുള്ളത് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് വെക്കാം. എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഫ്ലിപ്കാർട്ട്, ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ഫ്ലിപ്കാർട്ട് എന്ന ആപ്പിനെ കസ്റ്റമൈസ് ചെയ്യണം. ഇതിന്റെ ടെക്സ്റ്റ് ഒക്കെ ഫ്ലിപ്കാർട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്ക് ടെക്സ്റ്റ് ഇത്തിരി വലുതായിട്ട് കാണണം എന്ന രീതിയിലേക്ക് ഞാനിവിടെ സെറ്റപ്പ് ചെയ്യണം. അതിനുശേഷം നമുക്ക് പല ചേഞ്ചുകൾ വരുത്താം. ഞാൻ ഒരു എക്സാമ്പിൾ ചേഞ്ച് വരുത്തുകയാണ്. ആ ആപ്പിൽ മാത്രമായിരിക്കും ഈ ചേഞ്ച് വരിക. സാധാരണഗതിയിൽ നമ്മൾ സ്കെയിൽ സൂം ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ മൊത്തം ഫോണിലെ ഇമേജുകളും ക്ലിപ്സ് ടെക്സ്റ്റുകളൊക്കെ സൂം ആവും. ബട്ട് ഫ്ലിപ്കാർട്ട് എന്ന് പറയുന്ന ഒരു ആപ്പിനകത്ത് മാത്രമായിട്ട് ഞാൻ ഈ ഒരു സംഗതി കൊടുക്കുമ്പോൾ, ഞാൻ ആ ആപ്പ് തുറന്നാൽ ആ ആപ്പ് മാത്രമായിരിക്കും നമുക്ക് ഈ രീതിയിൽ, കണ്ടോ, നിങ്ങളിവിടെ കാണുന്ന രീതിയിൽ സൂം ആയി നിൽക്കും. സോ ഇത്തരത്തിൽ ആ ആപ്പിൽ മാത്രമാണ് ഈ ഒരു സംഗതി എഫക്റ്റ് ആയിരിക്കുന്നത്, സൂമിങ്. മറ്റ് ആപ്പുകൾ തുറക്കുമ്പോൾ അത് വരില്ല, ഈ ആപ്പിൽ മാത്രമായിട്ട് നമുക്കിത് വരും. ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആപ്പുകൾ ആഡ് ചെയ്തിട്ട് അതിന്റെ വിഷ്വൽ സെറ്റപ്പിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണോ, ഡിസ്പ്ലേ ഡിമ്മാക്കണോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രീ ആപ്പ് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഈ സെറ്റിംഗ്സിനകത്ത് പോയിക്കൊണ്ട് ആഡ് ചെയ്തിട്ട് ആ ആപ്പിലേക്ക് വേണ്ടുന്ന മാറ്റങ്ങൾ വരുത്തിയാൽ പിന്നീട് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോ ആപ്പും ഓരോ രീതിയിൽ കണ്ടുകൊണ്ട് യൂസ് ചെയ്യാൻ സാധിക്കും. തീർച്ചയായിട്ടും നല്ലൊരു ഫീച്ചറാണ്. ഇനി അടുത്തൊരു കാര്യം മാപ്പിനകത്താണ്. മാപ്പിനകത്ത് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ചേഞ്ചും കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് എല്ലാവർക്കും യൂസ്ഫുൾ ആവില്ല, നമ്മുടെ ഏരിയയിലൊന്നും യൂസ്ഫുൾ ആവാൻ പോകുന്നില്ല, ബട്ട് അമേരിക്കയിലോ മറ്റു ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് 3D മാപ്പ് പോലുള്ള സംവിധാനങ്ങളൊക്കെ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം അതിലെ ചേഞ്ച് എന്തൊക്കെയാണെന്നുള്ളത്. ഈ 3D മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാനിവിടെ ഒരു മാപ്പിന്റെ ഏരിയ കാണിക്കുകയാണ്. ഈ ഏരിയയുടെ മുകളിൽ, ഈ ഏരിയ നമ്മൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ 3D എന്നൊരു ഓപ്ഷൻ അവിടെ വരുന്നുണ്ട്. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വിഷ്വൽ അങ്ങനെ തന്നെ 3Dയിലേക്ക് മാറുന്നത് നിങ്ങൾക്ക് കാണാം. വീണ്ടും ടാപ്പ് ചെയ്താൽ 2Dയിലേക്ക് മാറും, പിന്നെ 3Dയിലേക്ക് മാറണമെങ്കിൽ വീണ്ടും ടാപ്പ് ചെയ്താൽ 3Dയിലേക്ക് മാറും. ഇങ്ങനെ ഈ ഒരു മാപ്പിൽ സ്ഥലങ്ങളെ 3D രൂപത്തിൽ കാണാൻ സാധിക്കുന്ന ഒരു സംവിധാനമാണിത്. വിഷ്വൽ അല്ലാട്ട പറയുന്നത്, വിഷ്വൽ ഇതാ ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിഷ്വൽ വേറെ കാണാം, വിഷ്വൽ അല്ല പറയുന്നത് 3D ലെവലിലും മാപ്പ് കാണാമെന്നുള്ളതാണ്. സോ ഈ രീതിയിൽ 3Dയിൽ നിങ്ങൾക്ക് മാപ്പ് കാണാൻ സാധിക്കും. ഇത് സാറ്റലൈറ്റ് രൂപത്തിലുള്ളതിനെയും 3Dയിൽ കാണാൻ പറ്റും. അതായത് നമ്മൾ സാറ്റലൈറ്റ് വ്യൂ കൊടുത്തതിന് ശേഷം വീണ്ടും 3D ഞെക്കുകയാണെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾക്ക് വ്യത്യസ്തമായ രീതിയിലുള്ള സ്ഥലങ്ങളുടെ 3D വ്യൂ നമുക്ക് സാറ്റലൈറ്റ് വ്യൂവിൽ നമുക്ക് കിട്ടും. സോ വളരെ രസകരമായിട്ടുണ്ട്. എന്തായാലും മാപ്പിനകത്ത് ഈ ഒരു സംഗതി അതും വളരെ റെസ്പോൺസീവായിട്ട് സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു 3D മാപ്പിന്റെ സംവിധാനം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സംഗതി നമ്മൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുള്ളൂ നമുക്ക് എല്ലാവർക്കും അറിയാം. ബട്ട് എങ്കിലും 3D മാപ്പ് എന്ന് പറയുന്ന സംവിധാനം നന്നായിട്ടുണ്ട്. നമ്മുടെ ഏരിയയിലൊക്കെ വരുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അഡ്വാൻസ്ഡ് ആയിരിക്കും. പക്ഷെ അതിന് മുമ്പേ ഗൂഗിൾ മാപ്പിൽ ഇത് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇവരുടെ മാപ്പിന്റെ ഭാഗത്ത് നിങ്ങൾ ഈ കാണുന്ന തരത്തിലുള്ള ഇമ്പ്രൂവ്മെന്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി അടുത്തൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത് റെക്കോർഡ് ആപ്പ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞുകൊണ്ടൊരു സംവിധാനമുണ്ട്. നമുക്ക് ഇതിന്റെ സെറ്റിംഗ്സിന്റെ പ്രൈവസിയിൽ കയറി കഴിഞ്ഞാൽ ഏറ്റവും താഴെയായിട്ട് റെക്കോർഡ് ആപ്പ് ആക്ടിവിറ്റി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ എല്ലാ കാര്യങ്ങളും, ആപ്പിന്റെ ആക്ടിവിറ്റി മൊത്തം നമുക്ക് ഇവിടെ വരും. കഴിഞ്ഞ 7 ദിവസം ഞാൻ ഇതിപ്പോൾ ജസ്റ്റ് ഓൺ ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് നമുക്ക് ഇതിൽ ആ ഒരു ഹിസ്റ്ററി ഒന്നും കാണാത്തത്. പക്ഷെ ദിവസങ്ങൾ കഴിയുമോറും കഴിഞ്ഞ ദിവസങ്ങളിലെ ആപ്പുകളുടെ ആക്ടിവിറ്റീസ് എന്തൊക്കെയായിരുന്നുള്ളത് നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ഇതും നല്ലൊരു കാര്യമാണ്. പ്രൈവസിയെക്കുറിച്ച് കൂടുതൽ അഗ്രസീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവും. ഇനി ഒരു കാര്യം കൂടി എനിക്ക് ഇതിനകത്ത് ലാസ്റ്റ് ആയിട്ട് പറയാനുള്ളത്, ഗാലറിയിൽ നമുക്ക് മെമ്മറി എന്ന് പറഞ്ഞുകൊണ്ട്, മെമ്മറീസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഓപ്ഷൻ വരാറുണ്ട്. നമ്മുടെ പഴയ കാലത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്തെ കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് നമുക്ക് ഒരു ഓഡിയോ സഹിതം കേൾപ്പിക്കുന്ന ഒരു സംവിധാനമാണ്. അതിനകത്ത് നമുക്ക് ഇവർ ഡിഫോൾട്ടായിട്ടൊരു ഓഡിയോ ഇട്ട് തരികയാണ് ചെയ്യാം. ബട്ട് ഇപ്പം നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ആ ഒരു വിഷ്വലിന്റെ മൂഡിനനുസരിച്ചിട്ടുള്ള ഓഡിയോസ് വേണമെങ്കിൽ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് താഴെ കാണുന്ന പോലെയുണ്ട്. ഇതിൽ ടാപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഓഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്യാൻ സാധിക്കും. സോ ആ ഒരു വിഷ്വൽ എക്സ്പീരിയൻസ്, ആ മെമ്മറീസിന്റെ വിഷ്വൽ എക്സ്പീരിയൻസ് കുറച്ചുകൂടി ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് മാറ്റിക്കൊണ്ട് നമുക്ക് നൈസായിട്ട് യൂസ് ചെയ്യാം. സോ അപ്പോൾ ഇത്രയുമൊക്കെയാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട ചേഞ്ചുകൾ. ഇനി ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വേറെ ഉണ്ട്, ഞാൻ അതൊന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. പ്രധാനപ്പെട്ട ചേഞ്ചസ് മാത്രമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്, മെയിൻ ആയിട്ടുള്ള ഘടകങ്ങൾ. ഇനി ഇതിപ്പോൾ നമ്മൾ ഹാൻഡ്സ് ഓൺ ചെയ്തു. ആൻഡ്രോയിഡ് 12 എന്തുകൊണ്ടാണ് ഹാൻഡ്സ് ഓൺ ചെയ്യാതിരുന്നത്, ഇതുപോലെ ഫീച്ചേഴ്സ് കാണിക്കാറെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിൽ പിക്സൽ ഫോൺ ഇല്ല, അതിലാണ് നമുക്ക് സ്റ്റോക്ക് ആൻഡ്രോയിഡ് കിട്ടാനുള്ള ഒരു സൗകര്യമുള്ളൂ. പിന്നെ ലെജൻഡ് ഒക്കെ ഉണ്ട്, ബട്ട് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം നമുക്ക് ഇതിന്റെ ഫണ്ട ചോയ്സ് ആണ്. അപ്പൊ അതിന്റെ ഒരു വെർഷൻ ആണ് വന്നിരിക്കുന്നത്, നിങ്ങൾക്ക് ഇവിടെ കാണാം, കണ്ടോ, ഇത് ആൻഡ്രോയിഡ് 12 ആണ്. നിങ്ങൾക്ക് ഇവിടെ ഇതിന്റെ എബൌട്ട് സെക്ഷനൊക്കെ കാണാം, ആൻഡ്രോയിഡ് 12 ആണ്. പക്ഷേ നമ്മുടെ ഒറിജിനൽ സ്റ്റോക്ക് ആൻഡ്രോയിഡിന്റെ ആ ഒരു ലുക്കും കാര്യങ്ങളൊന്നും ഇതിൽ കിട്ടില്ല. ഇത് ഫൺ ടച്ച് വോയിസുമായിട്ട് ബന്ധപ്പെട്ടല്ലേ നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ ഒറിജിനൽ ആ സ്റ്റോക്ക് ആൻഡ്രോയിഡിന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്യാറുന്നത്. ബട്ട് ഇതിനകത്ത് നമുക്ക് അത് സാധിച്ചു. എന്തായാലും ഇത് നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ പറയില്ല.
കാരണം ഇത് ഡെവലപ്പർ ബീറ്റ വെർഷൻ ആണ്, വളരെ ഏർലി സ്റ്റേജിലുള്ളതാണ്. ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ബഗ്സ് കാരണം യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും, തിരിച്ച് iOS 14 പോകേണ്ടി വരും. അങ്ങനെ പോകുമ്പോൾ നിങ്ങൾ ശരിയായ രീതിയിൽ ഒരു ബാക്കപ്പ് എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ മൊത്തം ഡാറ്റാസും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാവും. പിന്നെ ഞാൻ എങ്ങനെ ചെയ്തത്, എന്റെ പ്രൈമറി ഫോണിലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോണിൽ ഡാറ്റാസ് വെക്കുന്ന ഒരു ശീലം എനിക്കില്ല. പൊതുവെ ഐക്ലൗഡ് അല്ലെങ്കിൽ ഗൂഗിൾ ഡ്രൈവ് അല്ലെങ്കിൽ എന്റെ ഹാർഡ് ഡ്രൈവ് അതിലെ വെക്കാറുള്ളൂ, ഫോണിൽ ഞാൻ വെക്കാറില്ല. അതുകൊണ്ട് തന്നെ എനിക്കിതൊക്കെ റീസെറ്റ് ആയി പോയാലും റിമൂവ് ആയി പോയാലും എന്റെ ആപ്പുകൾ ലോഡ് ചെയ്താൽ മാത്രം മതി, എനിക്ക് ബാക്കിയെല്ലാം നോർമലി വർക്ക് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ സ്ക്രീനില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തത്. അപ്പോൾ ആലോചിച്ചിട്ട് മാത്രം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യും. ഓവറോൾ ഇത്രയൊക്കെയാണ് ചേഞ്ചസ്. ഇനി ഫൈനലായിട്ട് ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഇത്രയും ചേഞ്ചസ് ഉണ്ടായിട്ടും ഇതൊരു വേസ്റ്റ് അപ്ഡേറ്റ് ആണ്, വലിയ കാര്യമായിട്ടൊന്നും ഇല്ലാന്ന് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യം എന്ന് പറയുന്നത് ഫേസ് ടൈമിൽ വന്നിരിക്കുന്ന ഇത്രയധികം മാറ്റങ്ങളിൽ ഫേസ് ടൈം ഞാൻ യൂസ് ചെയ്യാറില്ലാത്തതുകൊണ്ട് ആ ഫീച്ചേഴ്സ് ഒന്നും എനിക്ക് വലിയൊരു കാര്യമായിട്ട് തോന്നിയിട്ടില്ല. അതേപോലെ തന്നെ ഐ മെസ്സേജ്, ഈ മെസ്സേജ് ഫോട്ടോസ് അയക്കാനൊക്കെ ഞാൻ വാട്സപ്പ് പോലുള്ള സംഭവങ്ങളാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മെസ്സേജിൽ വന്നിരിക്കുന്ന ഈ വലിയ വലിയ മാറ്റങ്ങളൊന്നും എനിക്ക് വലിയ മാറ്റമായിട്ട് ഫീൽ ചെയ്യുന്നില്ല. അതേപോലെ തന്നെ ഓരോ ഘടകങ്ങളും, വെതർ ആപ്പ്, ഹെൽത്ത് ആപ്പ്, ഇതൊന്നും നമ്മൾ യൂസ് ചെയ്യാത്ത സംഭവമാണ്, ഞാൻ പേഴ്സണലി യൂസ് ചെയ്യാത്ത സംഗതികളാണ്. അതേപോലെ ഒരുപാട് ഘടകങ്ങൾ ഇതിനകത്ത് ഈ പറഞ്ഞതിൽ ഭൂരിഭാഗം മെയിൻ ആയിട്ടുള്ള ആ ബ്രൗസറിലെ ചേഞ്ചസ് മാത്രമാണ്. അതേപോലെ ഈ ഒരു ലൈവ് ടെക്സ്റ്റ്, ആ ഒരു സംഗതി, ആ രണ്ട് കാര്യം മാത്രമാണ് എനിക്ക് ഇതിനകത്ത് എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയത്. ബാക്കിയൊന്നും തന്നെ ഞാൻ യൂസ് ചെയ്യാത്ത സർവീസുകളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ടാണ് പലരും ഇതിനെ ഒരു വേസ്റ്റ് സർവീസ് ആയിട്ട് പറയുന്നത്, മലയാളികളുടെ ഇടയിലാണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ അമേരിക്കയിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇതൊക്കെ എല്ലാവരും യൂസ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ എന്നെ സംബന്ധിച്ച് എന്റെ സുഹൃത്തുക്കൾക്കിടയിലൊക്കെ ഇതൊന്നും വലിയ കാര്യമില്ല എന്ന രീതിയിലുള്ള ഒരു റിസൾട്ടാണ് എല്ലാവരും പറഞ്ഞത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങൾ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണോ? നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ? അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയി ഷെയർ. എന്തായാലും ഇതൊക്കെ യൂസ് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഇത് കിടക്കുന്ന അപ്ഡേറ്റ് തന്നെയാണെന്ന് ഒരു സംശയമുണ്ട്. സോ അത്രയുമാണ് iOS 15 വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.